ആണ് ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വരുന്നത്. എത്ര കേസുകളാണ് നമ്മളിതിനകത്ത്. പാലാ സെന്റ് തോമസ് കോളേജിലെ നിതിനാമോളുടെ മർഡർ കേസ് നമ്മൾ ചാർജ് കൊടുത്തു. അതിനോട് ചേർന്ന് തന്നെ കൊല്ലപ്പള്ളിയിൽ അച്ഛൻ മകന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച് അത് വിക്ടിമായിട്ട് അത് മരണപ്പെട്ടു. നിരവധി പോക്സോ കേസുകൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വിക്ടിമാകുന്ന കേസാണ് പോക്സോ കേസ്. ഇങ്ങനെയുള്ള നിരവധി കേസുകൾ നമ്മൾ എസ് ഐ ആയിട്ട് ഞാനിവിടെ ഇരുന്ന സമയത്തുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള ക്രൈം കേസുകളുടെ വ്യാപ്തി. അത്തരം ക്രൈം കേസുകളിൽ മൊബൈൽ ഫോണോ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളോ ഉൾപ്പെടുന്നത് നിത്യസംഭവമായിട്ട് മാറുന്നു. എന്താണിതിന് കാരണം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ക്രൈമിനെ പറ്റിയോ കുറ്റകൃത്യങ്ങളെ പറ്റിയോ സാക്ഷികളെ പറ്റിയോ പ്രതികളെ പറ്റിയോ ഒക്കെ പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഞാൻ ഏതാനും കാര്യങ്ങളെ പറയുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ തന്നെ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരൻസ്, ടീനേജിലുള്ള ഒരു കുട്ടിയുടെ പേരൻ്റായിട്ടിരിക്കുന്ന ഒരു മാതാവിനോ പിതാവിനോ ഏജ് 40 തൊട്ട് 50 55 ഒക്കെ ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ താമസിച്ച, അവർ ജീവിച്ച അവരുടെ കൗമാരപ്രായത്തിലോ ബാല്യപ്രായത്തിലോ ഒക്കെ അവർക്കൊരു ഫോൺ എന്ന് പറയുന്നത് വിസ്മയമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ടെലിഫോൺ ബൂത്ത്, അത്യമൂർവ്വ വീടുകളിൽ ഫോണുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഇന്ത്യയുടെ പ്രിയങ്കരിയായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച 1984 ഒക്ടോബർ 31 നമ്മൾ ആ കാഴ്ചയൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആന്റിന കൂട്ടിക്കെട്ടി അതുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. അങ്ങനെയായിരുന്നു നമ്മളുടെ ടിവി ചാനലുകൾ, ടിവി കാഴ്ച പോലും ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം വന്ന് ഇന്റർനെറ്റിന്റെ സംവിധാനം വരികയും മൊബൈൽ ഫോൺ സാധാരണ രീതിയിലാകുകയും അതിൻ്റെ അകത്ത് സ്മാർട്ട് ഫോൺ വരികയും കമ്പ്യൂട്ടർ സാധാരണ രീതിയിലാകുകയും ടാബുകളും ലാപ്ടോപ്പുകളും സാധാരണ രീതിയിലാകുകയും അതിനിടയ്ക്ക് 2017-18 പാൻഡമിക്കും അതിനു മുമ്പ് വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് ഈ അല്ല 18-19 ഈ പാൻഡമിക് ഈ പകർച്ചവ്യാധി വെള്ളപ്പൊക്കവും ഒക്കെ വന്ന് വീടുകളിൽ തന്നെ കഴിയേണ്ട സാഹചര്യത്തിൽ കുട്ടികളിലേക്ക് ഇതൊക്കെ എത്തപ്പെടുകയും അങ്ങനെ നമ്മളുടെ പൊതുസമൂഹത്തിൽ വന്ന മൊത്തം മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ പൊതുസമൂഹത്തെ നയിക്കാനായിട്ട് കുട്ടികളെ മാർഗദർശികളായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പ്രാപ്തിയില്ലാത്ത അവസ്ഥ, ആ പ്രാപ്തിയില്ലാത്ത അവസ്ഥയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. നമ്മളുടെ ബാല്യത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല, നമ്മളുടെ ബാല്യത്തിൽ നമ്മൾ ഇന്റർനെറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കുട്ടികൾ ചെറുപ്പം തൊട്ടേ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഈ സ്മാർട്ട് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോണിലെ ഫീച്ചേഴ്സ് നമ്മളിതിൻ്റെ അകത്ത് മാക്സിമം ഉപയോഗിക്കുന്നത് പ്രായം കൂടിയ ആൾക്കാർക്ക് ഒരു ഫേസ്ബുക്ക് കാണുമായിരിക്കും, അല്ലെങ്കിൽ അവർ കോള് വരുന്നത് എടുക്കും, അതുമല്ല യൂട്യൂബിൽ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫയർ എന്താണെന്നോ പബ്ജി എന്താണെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മിക്കവാറും ആപ്ലിക്കേഷൻസിൻ്റെ ഉപയോഗം എന്താണെന്നോ ഒക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷനിലെ നിങ്ങളുടെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങളുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട്, പ്രത്യേകിച്ചും 10, 12, 13, 14, 15 വയസ്സുള്ള നമ്മളുടെ ഏറ്റവും പൊന്നോമനങ്ങളായിട്ടുള്ള മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുവാനും, നമുക്കത്തരം കാര്യങ്ങളിൽ അറിവ് കുറവാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അറിവ് തേടി കണ്ടുപിടിച്ച് ലേഖനം വഴിയാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും അറിവ് കണ്ടുപിടിച്ച് അവർക്കൊരു ഗൈഡ് ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ടാവണം. ഇവിടെ ഈ പൈകയിലൊരു കേസ് പോക്സോ കേസാണ്. ആ കേസിൻ്റെ അകത്ത് അക്യൂസ്ഡായിട്ടുള്ള പ്രതിയായിട്ടുള്ള ആളെന്ന് പറയുന്നത് ആലപ്പുഴക്കാരനാണ്. വിക്റ്റിമായിട്ടുള്ള കുട്ടി +1 സ്റ്റുഡൻ്റാണ്. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട് എന്തൊരു ഹൊറിബിളാണ്. നമുക്ക് പത്രത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൃത്യമായിട്ടുള്ള സ്ഥലമോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിക്റ്റിമിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല. എന്തൊരു ആസൂത്രിതപരമായിട്ടുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ നമ്മുടെ പ്രവിത്താനത്ത് സ്കൂളിൽ പഠിക്കുന്ന +2 വിദ്യാർത്ഥി ഇങ്ങനെ നിരന്തരം ഓരോ മാസം 1, 2, 3, 4 അത് ഡിറ്റക്റ്റഡ് ആകുന്നതാണ്. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മൾ അതിനേക്കാളും ഞെട്ടിപ്പോവുകയാണ്. വാട്സാപ്പിൽ വരുന്ന വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യുന്നതിന് എനിക്കോ നിങ്ങൾക്കോ ചിലപ്പോൾ അറിവുണ്ടാവില്ല. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ടെന്നും അതുവഴി റെക്കോർഡ് ചെയ്യാമെന്നും ഇവർക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പരിമിതമായിട്ടുള്ള അറിവുകളൊക്കെ ഒക്കെ അപ്പുറത്താണ് കുട്ടികൾ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, സൈബർ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം.
അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പല ചതിക്കുഴികളിലേക്കും പോകും. ഞാൻ ഇതുപോലുള്ളൊരു വേദിയിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി സൂക്ഷ്മമായിട്ട് പറയാനായിട്ട് നമുക്ക് സമയമില്ല. കാരണം സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ ഗുരുതരമായ രീതിയിലാണ് കാണുന്നതും നമ്മളുടെ 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ITI പ്രകാരം നമ്മളത് അത്തരത്തിൽ കേസെടുക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഇന്ന് അന്വേഷണത്തിന് പോയ കേസിലും 67A ITI ഉണ്ട്. കാരണം നമുക്ക് അശ്ലീലകരമായിട്ടുള്ള ഒരാളുടെ ഫോട്ടോയോ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് അയച്ചു കൊടുക്കുക. ഞാനിത് പറയുവാൻ കാരണം ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ സൈബർ കുഴപ്പങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കുഴപ്പങ്ങളായിട്ട് നിലനിൽക്കുന്നതെന്ന് പറയുകയാണ്. സൈബർ ക്രൈം എന്നാൽ എന്താണ്? സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, എന്തുവാകാം, ഒരു ഡയോഡാവാം, ഒരു ഫോണാവാം, കമ്പ്യൂട്ടറാകാം, ലാപ്ടോപ്പാകാം, എന്തുവാകാം, ഉൾപ്പെടുന്നുവെങ്കിൽ അത് സൈബർ കുറ്റകൃത്യമാണ്. അതിനെ നമുക്ക് വീണ്ടും നമുക്ക് വിഭജിക്കാൻ പറ്റും. അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറ്റം, ഞാൻ ഇപ്പം അത്തരം കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് സമയമില്ല. എങ്കിൽ തന്നെയും ഞാൻ പറയുന്നു, സൈബർ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത്, സൈബർ ലോകത്ത് നാം അറിയാതെ നമ്മളുടെ ഓരോ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും ഈ സമൂഹം, പ്രത്യേകിച്ചും കേരളത്തിലെ മുഴുവൻ ആളുകളും, കാരണം നമ്മൾ, ഞാൻ തന്നെ ഒത്തിരി ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർ സഹായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാൻ ശേഷിയില്ലാത്ത കുട്ടിക്കൊരു ഫോൺ വേണം, നമ്മൾ ഫോൺ എത്തിച്ചു കൊടുക്കും. പക്ഷേ ആ ഫോൺ ഉപയോഗിച്ച് ആ കുട്ടി ചെയ്യുന്നത്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അത്ര എഡ്യൂക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ, സാമൂഹിക ബന്ധമില്ലാതെ വേറൊരു തലത്തിലുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടി ഫോണിൽ ചെയ്യുന്നത് മുഴുവൻ പഠനമാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത്തരം ഒരവസ്ഥ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാതിരിക്കുവാനായിട്ട്, സൈബർ ലോകത്തെ ചതിക്കുഴികളെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട്, കാരണം ഇതിൻ്റെ അത്ര പ്രത്യേക കാര്യമുണ്ട്. ഒരു ബാങ്ക് കവർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടുന്ന ടൂൾസ് ഉപയോഗിച്ച് ബാങ്കിൻ്റെ ഷട്ടർ പൊക്കുകയോ ATM കുത്തി തുറക്കുകയോ കെട്ടിടം അടിച്ചു പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യണം. ഫിസിക്കലായിട്ട് നമുക്ക് കുറേ ശ്രമകരമാണ്. അതേസമയത്ത് അതിവിദഗ്ധനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് നമ്മുടെ ബാങ്കിൻ്റെ സൈറ്റിൽ കയറി, ഇപ്പം റഷ്യ സംഭവിച്ച ഒരു സംഭവം, ഒരു അവിടുത്തെ ഏറ്റവും ബ്രാഞ്ചൊക്കെ ഉള്ള ഏറ്റവും വിപുലമായ ഒരു ബ്രാഞ്ചിൻ്റെ സൈറ്റിൽ ഒരുത്തൻ കയറി കഴിഞ്ഞിട്ട് അവനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അവന് അതിൻ്റെ അകത്ത് ഒരു ഇടപാടിൽ നടക്കുന്ന നാണയത്തൊട്ടുകൾ അവൻ്റെ അക്കൗണ്ടിലോട്ട് ആക്കി വെച്ചു. നാണയത്തൊട്ടാകുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മളൊരു ഇടപാട് നടത്തി 10025 രൂപ 45 പൈസ, 10025 നമ്മൾ ശ്രദ്ധിക്കുന്നു, 45 പൈസ ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്നൊരു അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കുമിഞ്ഞു കൂടിക്കഴിഞ്ഞ് ബാങ്ക് അതോറിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ ഈ സൈറ്റിൽ കടന്നുകൂടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മൾ വിചാരിക്കും, ഒരു ഫോൺ, ഞാനിവിടെ വന്നിട്ടൊരു കേസ്, ആ കേസ് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, മോർഫിയ വീട്ടമ്മയുടെ ചിത്രം മോർഫിയ ഒന്ന് ആലോചിച്ച് നോക്കും. എത്രയോ ആ വീട്ടമ്മ എന്ന് പറയുന്ന ലേഡിക്ക് ഇതേപ്പറ്റി ഒരു മനസ്സറിവും ഇല്ല. അവരൊരു സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അവരുടെ ഭർത്താവ് ഈ സൊസൈറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. നല്ല അന്തസ്സുള്ള കുടുംബത്തിലെ കുടുംബാംഗമാണ്. ആ കുടുംബത്തിൽ നാഴികയ്ക്ക് 46 വട്ടം മക്കളുടെ കൂടെ വന്നു പോകുന്ന പയ്യൻ വീട്ടിലെടുക്കുന്ന ഫോട്ടോ, അവർക്കൊരു ഡിജിറ്റൽ ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ അവരെന്ത് ഫോട്ടോ എടുത്താലും ഇവൻ്റെ ഫോണിലേക്ക് വരത്തക്ക രീതിയിൽ ഇവൻ സെറ്റ് ചെയ്തിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ അവനെന്ത് ചെയ്തു, ആ ഫോട്ടോ വെച്ച് അവൻ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് ഓരോരുത്തരും ഹായ് കൂയെന്നൊക്കെ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ഓരോരുത്തരുമായിട്ട് പരിചയപ്പെട്ട്, ആ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അവനെന്ത് ചെയ്തു, ഈ ഇവൻ സംസാരിക്കാൻ തുടങ്ങി, അവരുമായിട്ട് ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ സംസാരിക്കുന്ന ആളുടെ ധാരണ എന്താ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് സംസാരിക്കുന്നത്. ഈ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവൻ്റെ കയ്യിൽ പല ഫോട്ടോകൾ ഇരിക്കുക. കാരണം ഇവർ എടുക്കുന്ന ഫോട്ടോ മുഴുവൻ ഇവന് വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ ഇത് മോർഫ് ചെയ്ത് കുറച്ച് ന്യൂഡായിട്ടുള്ള ഫോട്ടോ ആക്കി അപ്ലോഡ് ചെയ്ത് അതിനവൾ ഗൂഗിൾ പേ വഴി പൈസ വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് കേസുകളാണ്. ഞാനിവിടെ വരുമ്പോഴത്തേന് അന്വേഷണാവസ്ഥയിലുള്ളൊരു കേസാണ്. ആ കേസിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു. സൈബർ സെല്ലിൽ നിന്നും നമുക്ക് അതിൻ്റെ എവിഡൻസ് കിട്ടി. ഞാൻ പിന്നെ ആ വീട്ടമ്മയോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം, അവരുടെ ഭർത്താവിനോട്. കാരണം അവർ ആ ഡെസ്കോ, അവർ സൂയിസൈഡ് അല്ലാതെ വേറൊരു മാർഗ്ഗം, നാട്ടുകാർ മുഴുവൻ അവർ സ്വന്തമായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വിശ്വസിച്ചിരിക്കുക.
ഒരു സ്ത്രീ അവരുടെ ഫോട്ടോ സ്വന്തമായ രീതിയിൽ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമല്ലേ, ആ സ്ത്രീ കുഴപ്പം പിടിച്ച സ്ത്രീയല്ലേ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ച് ഇതൊന്നും അവർക്കറിയത്തില്ല. അവർ ഇന്നസെന്റ് ആയിട്ടുള്ള ലേഡിയാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ജസ്റ്റ് ഉദാഹരണങ്ങൾ മാത്രമാണ്, നിരവധിയുണ്ട്. കാരണം നമ്മൾ ഡൽഹി പോയി കഴിഞ്ഞ ദിവസം ഒരാളെ പിടിച്ചു. ആ ഡൽഹി പോയി പിടിച്ച ആള് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ, അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ കോൾ വഴി ലോഹ്യപ്പെട്ട് കുഴപ്പങ്ങളാക്കി ആ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നാട്ടുകാർക്ക് മുഴുവൻ, പേരൻസിന്, ബ്രദേഴ്സിന് ഒക്കെ അയച്ചു കൊടുത്തതാണ്. അങ്ങനെ നിരവധി കേസുകളാണ്. അതായത് സൈബർ കേസുകൾ റിപ്പോർട്ടാകുന്നത് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ പറയുന്നു, എനിക്ക് ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം പോകും. ഞാനിപ്പോൾ തന്നെ സമയം കൂടുതൽ എടുത്തു തോന്നുന്നു. അപ്പോൾ സൈബർ ലോകത്തെപ്പറ്റി നിങ്ങൾ അവയർനെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത്, നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ക്ലിയറൻസിന് വന്നു, ചെറിയ കാര്യമാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സംഭവത്തിൽ ഉൾപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്സ്വൽ ഒഫൻസ് ആക്ട് 2012, 2012 സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്ന നിയമമാണത്. അത് പ്രകാരം ഏതെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ, കുട്ടിയെന്നേ പറയുന്നുള്ളൂ, മെയിൽ ഓർ ഫീമെയിൽ അതാണ്, കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പോക്സോ ആക്ട് പ്രകാരം കുറ്റകരമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്താണ് അങ്ങനത്തെ കുറ്റകൃത്യം. യാദൃശ്യമായിട്ടാണെങ്കിലും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത്തരം കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, നമുക്കറിയാം 2010 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമം കൊണ്ടുവന്നു. ഒരു കുടുംബത്ത് ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീ, ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 498 IPC ഉണ്ട്, IPC-ക്കകത്ത് 498 IPC ഉണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീയെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നുവെങ്കിൽ, ക്രൂരത എന്നതുകൊണ്ട് മാനസികമായതോ ശാരീരികമായിട്ടോ ഉള്ള ക്രൂരതയാവാം, ഈ ഒഫൻസാണ്, അയാൾ റിമാൻഡിലാവും, കുഴപ്പമാണ്. പക്ഷേ ഈ നിയമത്തിനൊരു കുഴപ്പമുണ്ട്. വീട്ടിലെ സെർവൻറ്റിന് പോലും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം. ആ ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തിന് എല്ലാ ഇന്ത്യയിലെ മുഴുവൻ ജില്ലകളിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ. അതുപോലെ തന്നെ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ പോലീസിനില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കോടതി മുഖാന്തരം ഒരു ഉത്തരവ് മേടിക്കുക, മജിസ്ട്രേറ്റ് ഉത്തരവ് കൊടുക്കും, ഉത്തരവ് ഒരെണ്ണം പോലീസ് സ്റ്റേഷനിൽ തരും, ഒരെണ്ണം വിക്ടിമായിട്ടുള്ള ലേഡിക്ക് കൊടുക്കും, ഒരെണ്ണം എതിർകക്ഷിക്ക് കൊടുക്കും. എന്നിട്ട് പറയും ഇന്നയാളെ തല്ലല്ല, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ വസ്ത്രം കൊടുക്കണം, പാർപ്പിടം സമ്മതിക്കുന്നില്ല, വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ താമസിപ്പിക്കണം. പിന്നെ ആ ഉത്തരവ് വയലേറ്റ് ചെയ്താലാണ് നമ്മൾ സെക്ഷൻ 8 കേസെടുക്കുന്നത്. ഇങ്ങനെ നിരവധി കേസുകളുണ്ട്. അതുപോലെ തന്നെ 354 IPC, 354 എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് ഓട്ടം വരുന്ന പ്രവൃത്തിയാണ്. നേരത്തെ ഒരു സ്ത്രീയെ സ്പർശിക്കണമായിരുന്നു, അപ്പം അത് വേണ്ട. ഞാനിത് പറയാൻ കാരണം കുറച്ചൊക്കെ ഒരു നിയമപരമായിട്ടുള്ളൊരു അവബോധം സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകും. കാരണം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുന്ന, വിഭാവനം ചെയ്യുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് ക്രിമിനൽ നടപടിക്രമം, CRPC പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് ജീവിക്കുന്ന നാടാണിത്. നമ്മളിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചാനൽ ചർച്ചയെ പോലും കേട്ടിട്ടുണ്ട്, എന്തുവാ FIR രജിസ്റ്റർ ചെയ്തു, അവൻ കുഴപ്പക്കാരനാണ്. ഒരാൾക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കുഴപ്പക്കാരനൊന്നും ആവത്തൊന്നുമില്ല. ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിചാരം അവൻ കുറ്റവാളിയാണെന്നാണ്, തീർച്ചയായിട്ടും അല്ല. 154 CRPC പറയുന്നത് ഇൻഫർമേഷൻ അബൌട്ട് എ കോഗ്നൈസബിൾ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർഡ് എ ക്രൈം. ആരാണ് ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷനിലെ ഇൻചാർജ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ കേസെടുക്കുക. ഇങ്ങനെ കേസെടുക്കാൻ പറഞ്ഞ് നമ്മളുടെ നിയമപുസ്തകത്തിൽ ക്രിമിനൽ നടപടിക്രമത്തിൽ 154 വകുപ്പിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ബുദ്ധിപൂർവം വ്യാജ പരാതി എഴുതി കോഗ്നൈസൻസ് ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷനുമായിട്ട് വരും. അന്വേഷിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് കള്ളവാണെന്ന് മനസ്സിലാവുന്നത്. സുപ്രീംകോടതി പിന്നെ അതിൻ്റെ അകത്ത് ചില ഭേദഗതികൾ വരുത്തി. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം പെട്ടെന്ന് എടുക്കണമെന്നില്ല. പ്രോപ്പർട്ടി ഒഫൻസ് പ്രത്യേകിച്ചും ചീറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ വരുമ്പം പ്രാഥമികമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി. വിജിലൻസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിജിലൻസ് എൻക്വയറി നടത്തിയതിന് ശേഷമാണ് കേസെടുക്കുന്നത്. ഞാൻ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു മൂഡിൽ വന്നിരിക്കുകയല്ല. നിങ്ങൾ വാർഷികം എൻജോയ് ചെയ്യണം, ന്യൂ ഇയർ എൻജോയ് ചെയ്യണം,
അതുപോലെ തന്നെ ഇത് കഴിഞ്ഞുള്ള കലാപരിപാടികൾ എൻജോയ് ചെയ്യണമെന്നൊക്കെ കരുതി വന്നിരിക്കുമ്പോൾ ഞാനൊരു ക്ലാസ് മോഡലിൽ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതത്ര സുഖകരമായ ഒരു കാര്യമല്ല. എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി കഴിയുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ സൈബർ ക്രൈമുകളോ ഇടയാവാതിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്ത് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതകളും ഈ പറയുന്ന രീതിയിൽ ക്രിമിനൽ നടപടിയുടെ ഭാഗമായിട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. 2022 മാത്രമല്ല 2022 തുടർന്നുള്ള വർഷങ്ങളും കഴിഞ്ഞ പകർച്ചവ്യാധിയുടെ നമ്മളുടെ ഏറ്റവും നമ്മളൊക്കെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് വേറെ പല പാൻഡമിക് ഏറ്റവും ബഹുമാനപ്പെട്ട പച്ചാത്തോട് റെസിഡൻസ് അസോസിയേഷന്റെ അധ്യക്ഷനും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ ഔസേപ്പച്ചൻ ഓളക്കൽ, അതുപോലെ നമ്മളുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ടുകൂടി എത്തിയിരിക്കുന്ന ഗ്രാമത്തിന്റെ അധ്യക്ഷൻ മീനച്ചിൽ ഗ്രാമ